சீசன் 2. ഒരു കുഞ്ഞിന്റെ ചിരി കാണുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം തന്നെ മറക്കാറുണ്ട്. ഒരു ചിരിക്ക് അത്രയും ശക്തിയുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട് ആ ഒരു നിമിഷത്തിൽ. ഒരു ലോകത്തെ തന്നെ ഒരു ചിരിയിൽ ഒതുക്കിയ മദർ തെരേസയും ഒരു ചിരി കൊണ്ട് ലോകത്തെ തന്നെ കീഴടക്കിയ ചാർലി ചാപ്ലിനും വലിയൊരു സല്യൂട്ട് പറഞ്ഞുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഒരു പുത്തൻ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. ഇന്ന് നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു ഫാമിലി ഡിന്നർ കഴിക്കാനോ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നും തന്നെ സമയം കിട്ടാറില്ല. കാരണം എല്ലാവരും ഒത്തിരി ബിസിയാണ്. അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ചെറുതായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വലിയ ഓർമ്മപ്പെടുത്തലുമായിട്ട് വരയും ചിരിയും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ വാലറായിട്ട് തന്നെ ഒത്തിരി നല്ല പെർഫോമൻസ് സമ്മാനിച്ചിട്ടുള്ള ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നന്മകളേറും നാടുണര് മഞ്ഞല ചൂടും നേടുണര് പ്രിയനായി മാറി നാടിൻ മാനസത്തിൽ വാഴും നിന്റെ കാതിലെന്നും തുയിലുണർത്തു പോലും. ഈ വൈകുന്നേരം ഓട്ടോ ഓടിച്ചിട്ട് വരുമ്പോഴേ എന്റെ കുഴമ്പ് വന്നിട്ട് വന്നെ കേട്ടാ. കുഴമ്പം തീർന്നാച്ചാ? ഓ എടാ, രമേശന്റെ ചുറ്റിക്കാശൂടെ കൊടുക്കണേ. ഓട്ടം കിട്ടട്ടെ, ഞാൻ കൊടുക്കാം. എല്ലാം ഞാൻ ഒരു ഓട്ടായി കൊണ്ട് ഞാൻ ഇടിയേ. ഓ എവളത് എന്ത് താക്കോൽ ഇത് ഇവിടെ കൊണ്ട് ഡേ എടി ഇതോട് വാടി. ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഡേഡി എന്ന് വിളിക്കരുതെന്ന്. എനിക്കൊരു പേരുണ്ട് സുന്ദരി, അത് വിളിച്ചാ മതി. സുന്ദരി ഈ മുഖത്തിന് ഇടാൻ പറ്റിയ പേര് സുന്ദരി എന്ന്. എടി നിന്നെ സുന്ദരി സുന്ദരി എന്ന് വിളിച്ചാൽ നാട്ടുകാർ കേൾക്കും, നാട്ടുകാരെ വെറുതെ ചിരിപ്പിക്കണോ? എന്റെ മുഖത്തിന് എന്തോ ഒരു കുഴപ്പം. ആ ഹാട്ടി കിടുക്കാച്ചി, നീ ഇങ്ങനെ കാണിക്കുമ്പോ നിന്നെ സുന്ദരി എന്ന് വിളിക്കാനല്ല എനിക്ക് തോന്നുന്നത്, ചുണ്ടലീന്ന്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എടി നീ അതും ഇതും പറഞ്ഞിരിക്കാ, താക്കോൽ എടുക്കുക, എനിക്ക് സ്കൂളോട്ടോ ഉള്ളതാ. അല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും എന്നെ ഒന്ന് സ്നേഹിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരൻ. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ഓട്ടോ മേടിച്ചപ്പോഴേ പിറ്റത്തെ ദിവസം ഭാര്യയുടെ പേരിട്ടു ഇന്ദിരാദേവി എന്ന്. അതുപോലെ നിങ്ങൾ ഒരു ഓട്ടോ വിളിച്ചപ്പോ എന്റെ പേരിട്ടില്ലല്ലോ. എടി ഭാര്യയെ, എടി നിന്നോട് സ്നേഹം ഉണ്ടായതിന്റെ പുറത്താണ് എനിക്ക് ആ പേര് ഞാൻ ഓട്ടോയ്ക്ക് ഇടാത്തത്. കാരണം എന്തെന്നറിയാവോ? എടി നമ്മുടെ കേരളത്തിലെ റോഡല്ലേ, നിന്റെ പേര് ഇട്ടോണ്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കട്ടറായി തട്ടായി മുട്ടായി ഒരസലായി. നിന്റെ ദേഹത്ത് തട്ടുന്ന മുട്ടുന്ന എനിക്ക് ഇഷ്ടമാണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോയ്ക്ക് പേരിടാത്തത്. മനസ്സിലായോ? എടി താക്കോൽ എടുത്തോ വാടി. ഒന്നും മിണ്ടാതിരിക്കേ, ഞാൻ നെഞ്ചത്ത് കീ വെച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. നെഞ്ചത്ത് കീ വെച്ച് പ്രാർത്ഥിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നോണ്ടാ നിങ്ങക്ക് ദിവസം ഓട്ടം കിട്ടുന്നത്. ആ പിന്നെ ഓടിയിട്ട് എന്തിനാ, ഇവിടെ ഉള്ളവരെ തീറ്റി പോറ്റാനല്ലേ. ഹലോ, ആ സുരേഷാടാ. ആ പറയാളിയാ, എന്ന് 13-ാം തീയതിയാ? ആ 9 മണിക്ക്. ആ വരാളിയാ, കുടുംബമായിട്ട് വരാം. ആ വരാം വരാം. ഓ എത്തിക്കോളാ, സന്തോഷം സന്തോഷം. എന്തേട്ടാ? സുരേഷാടി അവന്റെ വീടിന്റെ പാല് കാച്ചി. നമ്മളെല്ലാം കൂടെ ചെല്ലണമെന്ന് 13-ാം തീയതിയാ. എല്ലാരും വീടും വെച്ചു പാലും കാച്ചി, നമുക്ക് ഇതുവരെ സ്വന്തമായിട്ട് ഒരു വീടുണ്ടായിട്ടില്ല. ഇല്ല നീ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. ഈ ഓട്ടോ ഓടിക്കുന്ന കാച്ചി കൊണ്ട് നമുക്ക് എന്താ കിട്ടാന്? അമ്മയുടെ കുഴമ്പ് ചിട്ടി പൈസ എല്ലാം കൊടുത്തിട്ട് നമുക്ക് എന്ത് മീതി കിട്ടാന്? പിന്നെ വേറൊരു കാര്യമുണ്ട്, നീയും മോളും ഞാനും മാത്രമാ താമസിച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിച്ചം ഉണ്ടാക്കാരുന്നു. ചിന്തിച്ചാ കൊള്ളാം. കാര്യം ചെയ്യാടാ, ഞാനും അവളും കൂടെ കാശിക്കോ രാമേശ്വരത്തോ അങ്ങ് പോവാ. ചേട്ടാ നമുക്ക് മൂകാംബികയിലും കൂടെ കയറി തൊഴുതിട്ട് വരാൻ. എന്നാ പിന്നെ പളനി മുട്ട അടിച്ചിട്ട് വരാം. അയ്യേ മുട്ട അടിച്ച ചേട്ടനെ കാണാൻ കൊള്ളത്തില്ല. എന്തെങ്കിലും പറഞ്ഞ കേരളം കൂടെ നിന്നോണം. ഞാൻ പറഞ്ഞതിനകത്തും കാര്യമുണ്ടല്ലോ, ഞാൻ തമാശ പറഞ്ഞല്ല. ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല അച്ഛൻ ഇങ്ങനെ ചുമക്കാനായിട്ട്. ഈ വീട്ടിൽ ചിലപ്പോൾ ഈ പച്ചക്കറിയും ബാക്കിയുള്ള സാധനങ്ങൾ കറണ്ട് ചാർജ് എല്ലാം എന്റെ തലയില. അത് മാത്രമല്ല ഇപ്പൊ ഗ്യാസ് പോലും എന്റെ തലയില, അറിയാം. അതെന്തിനാടാ നിന്റെ തലയെ വെക്കുന്നത്? അതങ്ങ് അടുക്കള വെച്ചാ പോരെ. അല്ല അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്, ഗ്യാസ് കൂട്ടി അടുക്കളയിലാണ്. പക്ഷെ അതിന്റെ രസീത് കൂട്ടി നീട്ടുന്ന എന്റെ അടുത്താന്ന് മാത്രം. അപ്പൊ നീ കണക്ക് പറഞ്ഞു തുടങ്ങിയല്ലേ, 10 മാസം ചുമന്ന എന്റെ അടുത്ത് നീ കണക്ക് പറഞ്ഞു തുടങ്ങിയല്ലേ നീ? അപ്പൊ അമ്മയല്ലേ എന്നെ പ്രസവിച്ചേ? അല്ലടാ ഈ മനുഷ്യൻ വെറുതെ കള്ളം പറയുക, ഞാനടാ നിന്നെ 10 മാസം ചോന്ന് പ്രസവിച്ചേ. അപ്പൊ എല്ലാരും എല്ലാ കാര്യങ്ങളും മറന്ന് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നീ സൈക്കിൾ കൂട്ടി കാലൊടിഞ്ഞ് കിടന്നപ്പം 10 മാസം ഞാനല്ല ചുമ നിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയത്? നീ മറന്നല്ലേ? അല്ല ദൈവം തമ്പുരാനെ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ കേൾക്കോ, 10 മാസം ചുമന്ന് 10 മാസം ചുമന്ന്. ഞാനിപ്പം കാണിച്ചു തരാം.
ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം, കാണിച്ചു തരാം. അമ്മ കറിയില്ലാത്ത ചെന്ന് എന്തിനാ ഞാൻ 24 മാസം ചുമക്കാം, പലിശ ഉൾപ്പെടെ അങ്ങ് തീരുവല്ലേ, ഇപ്പൊ കേക്കേണ്ട കാര്യമില്ലല്ലേ. 10 മാസം ചുമന്ന് കണക്ക് പറയുന്നേട്ട ദൈവം സഹായിച്ച അച്ഛന് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. അച്ഛൻ ജോലിക്ക് പോണം. നീ എന്താടാ പറഞ്ഞത്? ആരോഗ്യവാനായ നിന്നെ പോലെ ഒരുത്തനുള്ളപ്പോ നിന്റെ അച്ഛൻ ജോലിക്ക് പോണോന്നടാ? പ്രായമുള്ളവർ ആരും ജോലിക്ക് പോന്നില്ലേ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാ മമ്മൂട്ടി, എന്ത് പ്രായമുള്ള ആളല്ലേ മമ്മൂട്ടി, സ്വന്തം മോനെ അഭിനയിക്കാൻ വേണ്ടിട്ട് മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നില്ലേ? മമ്മൂട്ടി വീട്ടിൽ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രണവ് അഭിനയിക്കാൻ പോകുന്നുണ്ടല്ലോ, ലാലേട്ടൻ അഭിനയിക്കാൻ പോകുന്നില്ലേ? അത് പോട്ട്, ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞ നമ്മുടെ ലാൽ സാറ് സ്വന്തം മോനെ സംവിധാനത്തിന് വിട്ടിട്ട് അതിൽ തന്നെ അഭിനയിക്കുന്നില്ലേ? സാറ് വീട്ടിയിരിക്കുന്നു. അച്ഛ അതാണ് പറഞ്ഞത്, കുടുംബം അമ്പ അഡ്ജസ്റ്റ് ചെയ്ത് പോണം. ഒരാളെ കൊണ്ട് മാത്രം ഇങ്ങനെ ചുമന്ന് ചുമന്ന് കഷ്ടപ്പെടിക്കരുത്. ഞാൻ ജോലിക്ക് പോണം. ഞാൻ ജോലിക്ക് വർഷം തീരുമല്ലോ, തീരുമല്ലോ, ഞാൻ ജോലിക്ക് പോവാം. എന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. അപ്പോ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ വേണ്ടി നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഞാനാ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. എന്തിനാ ഞാൻ ഇറങ്ങുന്നത്? ഈ വീട് എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. എനിക്കും കൂടെ അവകാശം. നീ പറയില്ലേ അവകാശം? ഞാൻ ഇവള് മരിച്ചതിന് ശേഷമുള്ള അവകാശം. അവകാശം നീ പറയില്ലേ? ഞാൻ പറയട്ടെ, ഒരു മോളുണ്ടല്ലോ ഇവിടെ, ഒരു മോള് ബാംഗ്ലൂരിൽ പഠിക്കുന്നത്. സത്യം പറഞ്ഞ അവിടെ എന്തിനാണ് അവിടെ പോയി പഠിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? അവൾക്ക് ഇവിടെ നിന്ന് പഠിച്ചൂടെ? അതെന്താ തോന്നിയ പോലെ നടക്കണം. അവിടെ ചോദിക്കുമ്പോ ചോദിക്കാൻ പൈസ അഴിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അച്ഛൻ ചുമട്ട് വീടാണ് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അവൾക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ കൊച്ചിന് വേണ്ടി ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി അച്ഛൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അച്ഛാ നീ കൂടെ ഡയലോഗ് വേണ്ട, ഇറങ്ങണ വീട്ടിൽ നിന്ന്. ഞാനും എന്റെ ഭാര്യ ഈ കുഞ്ഞുകൂടെ മാറി താമസിച്ചാ അച്ഛൻ എങ്ങനെ ജീവിക്കും? അച്ഛാ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ വീടിന്റെ പകുതി പോഷൻ വാടകയ്ക്ക് കൊടുക്കും, എന്നിട്ട് ആ പൈസ എടുത്തിട്ട് നമ്മൾ ജീവിക്കും. അങ്ങനെയാണെ ഞാൻ താമസിക്കും ഇവിടെ, ഞാൻ താമസിക്കും വീട്ടിൽ. നീ വാടക തരും, നിങ്ങൾ താമസിക്കാം. ഞാൻ വാടക തരും, നീ വാടക തരും, ഞാൻ വാടക തരും. എന്നൊരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ ടേപ്പെടുത്തോ, പിന്നെ ബ്രോക്കർ ജോയെ വിളിച്ചോണ്ടോ. അച്ഛൻ പോഷൻ തിരിക്കച്ച, അച്ഛൻ പോഷൻ തിരിക്ക്. അച്ഛനല്ല, ഇന്ന് മുതൽ ഹൗസ് ഓണർ. നീ വാടകക്കാരൻ. ശരി, എന്നാ ഹൗസ് ഓണർ. ഇത് തിരിക്കാം അങ്ങനെ എങ്കിൽ അങ്ങനെ. വാടക ഞാൻ തന്നോളാം, അല്ല വേറെ ആരും താമസിക്കേണ്ട ആവശ്യമൊന്നും. തുനിയാനും വയ്യ. ഇതിന്റെ അപ്പുറം നിനക്ക്, ഇതിന്റെ ഇപ്പുറം എനിക്ക്. ജോയെ വിളിച്ചാ. ഇല്ല അപ്പാക്ക് അതിർത്തിയാ. ആ ഒരർത്ഥത്തി അത് തന്നെ, അതിർത്തി തന്നെ. ജോയി, ഞാൻ എന്റെ വീട് വാടക കൊടുക്കാൻ തീരുമാനിച്ചാ. നല്ല കാര്യം, ഇത്രയും വലിയ വീട് വഴിസൗകര്യമൊക്കെ ഉള്ളോണ്ട് കണ്ണു അടച്ചോണ്ട് ഒരു 6000 രൂപ വാടക കിട്ടും. 6000 രൂപ കണ്ണു അടച്ചോണ്ട് കിട്ടും. കണ്ണു അടച്ചിട്ട് ഒറ്റ അടിയാൻ തന്നെ. ഇതിന്റെ ഇതിന്റെ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ 6000 രൂപയ്ക്ക് ഒന്നുമില്ല, 3000 രൂപയ്ക്കേ ഉള്ളൂ. 3000 രൂപയ്ക്കേ ഉള്ളൂ. ഒരു കാര്യം ചെയ്, 6000 നമുക്ക് വേണ്ട, ഒരു 20000 അഡ്വാൻസും 5000 വാടകയും അത് മതി. ആ മതി, നല്ലൊരു വാടകക്കാരെ ഞാൻ കണ്ടെടുത്ത് കൊണ്ടുവരാം. വാടകക്കാരെ കിട്ടി എനിക്ക്. അവിടെ എന്തോന്ന് പറഞ്ഞത്? 20000 അഡ്വാൻസും 6000 രൂപ വാടക. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 15000 അഡ്വാൻസും 3000 രൂപ വാടക. ഇങ്ങനെ തോന്നി വാടകക്കാരെ പോലെ സംസാരിക്കണം. അച്ഛനും മോനും കൂടെ ഒരുമിച്ച് നിന്നല്ലേ വാടക കൂട്ടി കിട്ടുള്ളൂ. അത് പറഞ്ഞാൽ പറ്റത്തില്ല, പോയി സംസാരിക്കണേ. നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യാ? വാടക കൂടുതൽ കിട്ടുമോ? എന്റെ പൊന്നെ കൂട്ടുകാരാ, ഞാനാ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. പിന്നെ അച്ഛ മോന് വാടക കൂടെ രണ്ടരും കൂടെ എനിക്ക് കമ്മീഷൻ തരാതിരിക്കാനുള്ള പണിയല്ലേ? അത് നടക്കൂല, അത് നടക്കൂല. നീ പോയി സംസാരിക്കടാ, സംസാരിക്ക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, 3000 രൂപ വാടക. വാടക കൊടുത്ത് അവന്റെ സ്വഭാവം ശരിയില്ലെന്നു. ഇതിന്റെ അപ്പുറം എനിക്കാണ് അവകാശം. ഇതിന്റെ അപ്പുറം, ഇതിന്റെ ഇങ്ങോട്ട് അവന് യാതൊരു അവകാശം ഇല്ല. ഇല്ല ഇല്ല, ഇതിന്റെ അവകാശം മൊത്തം എനിക്ക്. വെള്ളം കോരാൻ വരും, വെള്ളം കോരാൻ വേണ്ടി മാത്രം വരാം. പക്ഷെ ദിവസം 3 നേരം മാത്രം, ദിവസം 3 നേരം മാത്രം. ഒന്നും ഇതാ 3 നേരം കഴിക്കാൻ ഇതിനകത്തൊന്നും കോരിയെടുക്കുന്ന കഷായമല്ല, വെള്ളമാണ്. വെള്ളം, ഒരു കാര്യം പറയാം, വെള്ളം പാഴാക്കി കളയരുത്. വെള്ളം പാഴാക്കി കളയരുത്, കാര്യം എല്ലാം പാഴായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളം പാഴാക്കി കളയരുത്. എത്ര വാടക തരും? 3000 രൂപ അഡ്വാൻസ്, 10000 രൂപ കൃത്യം. എല്ലാ മാസം 5 ആന്തി കിട്ടിയിരിക്കണം.
ഇല്ലെങ്കിൽ ലക്ഷ്മണന്റെ സ്വഭാവം മാറും. എല്ലാം എഴുതി ചേർക്ക്. എല്ലാ പേപ്പറും ഉണ്ട്, അഡ്രസ് ഉണ്ട്, എല്ലാം എഴുതി ചേർക്കണം. മോന്റെ പേര്, അച്ഛന്റെ പേര് എല്ലാം ഉണ്ടല്ലോ, ലക്ഷ്മണ അച്ഛന്റെ പേര് എല്ലാം എഴുതി റെഡിയാക്കി. ടിവി കാണാൻ ഇങ്ങോട്ട് വരരുത്, ടിവി കാണാൻ ഇങ്ങോട്ട് വരരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെയാണ് നമ്മുടെ വീട്. അതാണ് നമ്മുടെ വീട്. അപ്പുറത്ത് കാണുന്ന ഹൗസ് ഓണറുടെ വീടാണ്. ഹൗസ് ഓണർ അങ്ങനെ വിളിച്ചാവുള്ളൂ കേട്ടോ. ഇനി അങ്ങനെ മതി കേട്ടോ, നീ കഴിപ്പോ. പിന്നെ ചേട്ടാ, വൈകിട്ട് വരുമ്പോഴേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണേ. ടിവി, ഫ്രിഡ്ജ്, ഒരു എ സിയും കൂടെ ആയിക്കോട്ടെ. ടിവി ഒരു ഇത്ര ആയിക്കോട്ടെ. അത്രയും കാണിക്കാൻ നെഞ്ചരിയതടി, ചെറുതാക്കടി ഇച്ചിരി കൂടെ. പിന്നെ എന്തായാലും സോഫ വേണം, ഇരുന്ന് കഴിഞ്ഞാൽ കുതിച്ചു പോകണം. കുതിക്കണേ വേണം, അത് വേണോ? ഇനി ഇങ്ങനെ ഇരിക്കുമ്പോ കുതിച്ച് അപ്പുറത്തെ വീട്ടിൽ കാണാൻ പോയി വീണിട്ട് ചീത്തപ്പരി കേക്കണോ? അയ്യോ, പിന്നെ ചേട്ടന് എന്നും വൈകിട്ട് ഓട്ടം കഴിഞ്ഞു വരുമ്പോ സ്പെഷ്യൽ ആയിട്ട് ഓരോ ഫുഡ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തരും. ഭഗവാനെ, ആ വാടകക്കാരന്റെ വയറ് ചീത്തയാവാതെ കത്തോളണേ. നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വാടക തരാൻ വേണ്ടി കൊറേ ഓടും. ഇങ്ങനെയാണെങ്കിൽ എങ്ങും ഓടുകയല്ല, ഞാൻ അന്തസായിട്ട് തരും. ലക്ഷ്മണന്റെ മോൻ മുരുകനാണ് പറയുന്നത്, അഞ്ചാം തീയതി വാടക തന്നിരിക്കും. തരണം, തരും, കാണടാ, കാണാം. ചെറിയ മീനൊന്നും അല്ല, ഭയങ്കര പോഷകമാ. അത് മാത്രമല്ല, 100 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ 250 എണ്ണം കിട്ടും. കൊണ്ട് വെക്ക്. ഇതെന്തോ വലിയ മീനാണല്ലോ. ആ ഇന്നലെ വാങ്ങിച്ചോണ്ടല്ലേ, അത് ഫ്രിഡ്ജിൽ വെച്ചാ മതി. ഓ, ഇത് പകുതി എടുത്ത് പൊരിക്കണം, പകുതി ഫ്രൈയും ചെയ്യണം കേട്ടോ. ഓ ശരി, പെട്ടെന്ന് വന്നേക്കണേ. ഓ, അടുക്കളയിലെ ഒരു കള്ളിപ്പൂച്ച ഇറങ്ങിയിട്ടുണ്ട്, വന്നില്ലെങ്കിൽ അത് തിന്നോണ്ട് പോവും. അതിന്റെ ഭർത്താവ് പൂച്ച എനിക്കറിയാം, ഒരു കാട്ടുപൂച്ച. പിന്നെ ഇത് കുറച്ച് പലഹാരം, ഒരു കുഞ്ഞു പൂച്ച ഉണ്ടല്ലോ, ഓ അത് കട്ട് തിന്നാ നോക്കിക്കോണം. എന്നാലും മൈൻഡ് ചെയ്യണ്ട. ശരി. എടി സുന്ദരി, സുന്ദരിയേ, ഞാൻ കൊണ്ടുവരാൻ നിൽക്കുന്ന 250 മീനില്ലേ, അതിൽ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യ്, കുറച്ചെടുത്ത് കറി വെക്ക്, അധികം ഉണ്ടെങ്കിൽ തോരനും കൂടെ വെക്ക് കേട്ടോ. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ബാങ്കിലും കൂടെ ഇടട്ടെ. പറയിക്കല്ലേ ടീച്ചർ എന്നോട് പറഞ്ഞേ, ഇനി ഫീസ് അടച്ചില്ലെങ്കിൽ എന്നെ സ്കൂളിൽ കയറ്റത്തില്ലെന്ന്. നമുക്ക് അപ്പൂപ്പനോട് ചോദിച്ചാലോ. നാണം കെടുത്തല്ലേ മോളെ, ദേ സ്കൂൾ ഓട്ടം ഉണ്ടല്ലേ, ഞാൻ പൈസ മേടിച്ച് തരാം. നീ അവിടെ പറയല്ലേ, നീ അമ്മ എടുത്തെന്ന് പറ, ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കാൻ, അച്ഛൻ മേടിച്ച് കൊടുത്തോളാം കേട്ടോ. പിന്നെ എന്റെ മാവും പൂക്കും, എനിക്കിപ്പോ കണ്ടക ശനിയാണ്. മുരുകണ്ണ, മുരുകണ്ണ ഇവിടെയല്ലേ, മുരുകണ്ണ. അത് അത് ആ മുരുകണ്ണോ? അണ്ണാ, അടാ, അയ്യോ എത്ര നാളാണ് കണ്ടിട്ട്. എന്താണ്ടാ വിശേഷം? സുന്ദരണ്ണാ. ഓ, എനിക്ക് സുഖം. ആദ്യമായിട്ടല്ലേ ഞാൻ എന്റെ വീട്ടിലോട്ട് പറഞ്ഞത്. അതാ എനിക്ക് ഭയങ്കര അതിശയമായി പോയി, നിങ്ങൾ ഒരുപാടോട്ടും വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വന്ന് തരാൻ പറ്റിയിട്ടില്ല. അതാണ് 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 നമ്മുടെ വീട് വാടകയ്ക്ക് താമസിക്കുക, അപ്പുറത്ത് ഹൗസ് ഓണർ വീടാണ്. ഒരു ഹൗസ് ഓണർ വീട് തന്നിട്ട് ഇവിടെ കയറി താമസിക്കുന്നത്? അണ്ണ, ഒരു ദിവസം രാത്രി 12 മണിക്ക് അണ്ണ ഓട്ടോയിൽ പെട്രോൾ ഇല്ലാതെ വഴിയിൽ നിന്നപ്പം അത് വഴി എനിക്ക് വേണമെങ്കിൽ അണ്ണനെ നോക്കാതെ പോകാറ്. പക്ഷെ ഞാൻ അവിടെ വന്ന് ഒരു കുപ്പി എടുത്തുകൊണ്ട് അതിൽ പെട്രോൾ വാങ്ങി വണ്ടി കൊണ്ട് ഒഴിച്ച് അണ്ണനെ വീട്ടിൽ എത്തിച്ചാണ് ഞാൻ. ചേച്ചിയുടെ പറയട്ടെ, ചേച്ചി ഒരു ദിവസം രാത്രി 12 മണിക്ക് അണ്ണൻ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ വഴിയിൽ നിന്നപ്പോ കുപ്പിയിൽ ഞാൻ പെട്രോൾ മേടിച്ചുകൊണ്ട് ഒഴിച്ച് അണ്ണനെ വീട്ടിലെത്തി. ആത്മബന്ധമാണ് ഞാൻ അണ്ണനായിട്ട്. അപ്പൊ അണ്ണ സംസാരിക്കില്ല, എനിക്ക് അണ്ണൻ്റെ അടുത്ത് അണ്ണനെ എന്റെ വയറ്റിൽ പറഞ്ഞില്ലല്ലോ അണ്ണ എനിക്ക് ചേട്ടനെ പോലെ. മിസ്റ്റർ ഹൗസ് ഓണർ അങ്ങ് വരൂ, എങ്ങോട്ട് വാ, എങ്ങോട്ട് വാ, ഇവിടെ വന്നില്ലേ, ഞാൻ പറയാം സംസാരിക്കാന്ന് പറഞ്ഞ അതിന്റെ ഇടയിൽ.
ഇയാൾക്ക് നാണം ഉണ്ടോടാ എന്താ ഒരു വീട് മാടാക്കി കൊടുത്തിട്ട് ഇവിടെ കയറി താമസിക്കാൻ നിങ്ങൾക്ക് നാണമില്ല മനുഷ്യൻ സംസാരിക്കരുന്നു ഏതെങ്കിലും ഹൗസ് ഓണർ നിങ്ങൾ എങ്ങനെ ചെയ്യൂ അതിന്റെ ഇടയിൽ കൂടെ ഒരു വരയും കൂടാ ഇല്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ എന്തെങ്കിലും വെച്ച് അടച്ച് അവർക്കൊരു പ്രൈവസിയും നിങ്ങൾക്കൊരു പ്രൈവസിയും കൊടുക്കണം ഇത് അത് രണ്ടുമില്ല ഒരു വരയൂട്ടിട്ട് അവിടെ കയറി നാണമില്ല താമസിക്കുന്നത് എവിടുത്തെ വാടകക്കാരും ഞാനും അണ്ണനുമായിട്ട് ഭയങ്കര ഒരു ആത്മ അതായത് പണ്ടൊരിക്കൽ അണ്ണൻ പെട്രോൾ തീർന്ന് പെട്രോൾ തീർന്ന് വഴിയുന്ന സമയത്ത് ഞാൻ ഒരു കുപ്പി എടുത്തോണ്ട് അതിൽ പെട്രോൾ വാങ്ങിച്ച് അണ്ണന്റെ ഹോട്ടലിൽ വെച്ച് അണ്ണനെ വീട്ടിലെത്തിച്ചാണ് ഞാൻ ആത്മബന്ധമാണ് ഞാനും ഇതായിട്ട് ഞാനും ഇവൻ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് എനിക്കറിയാം നിങ്ങൾ ഹൗസ് ഓണർ വാടകക്കാരൻ അതിലും പേര് വേറെ ബന്ധം അതല്ല എന്താണ് പണ്ട് ഞാൻ കല്യാണം കഴിച്ച വകയിൽ ഉണ്ടായ കടിഞ്ഞൂൽ പുത്രനാണ് ഈ നിൽക്കുന്നത് ഓഹോ അപ്പം നിങ്ങൾ കടിഞ്ഞൂളില്ലാതെ നടന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ ജാരസന്ധതയാണ് ഈ മുരുകണ്ണ നിങ്ങൾക്ക് ഭാര്യയുണ്ടോ അല്ല അങ്ങനെ ഒരു കഥ എഴുതി അണ്ണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഭാര്യയുണ്ടോ മാമി നിങ്ങളെ ചതിക്കാണ് ഈ മനുഷ്യൻ ഇത് പുറത്താവില്ലേ ഇങ്ങേരില്ലേ ഇങ്ങേർക്ക് പണ്ട് കടിഞ്ഞാണില്ലാതെ നടന്ന സമയത്ത് ഉണ്ടായ ജാരസന്ധതയാണ് ഇവിടെ നിൽക്കുന്നത് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ് ഫാമിലി ഡ്രാമയുണ്ട് റിവെഞ്ച് ഉണ്ട് ഇമോഷൻ ഉണ്ട് കുറച്ചധികം കോമഡി ഉണ്ട് സ്റ്റോറി ലൈൻ ഉണ്ട് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് പൊളിച്ചടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല ചെറിയൊരു കാത്തിരിപ്പാണ് ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക് ഹലോ ഹലോ പേര് ഷമ്മി അയ്യോ എന്തിനു ചമ്മി എന്റെ അതിൽ ജേസി കൊണ്ട് മാന്തിയപ്പോഴേ ഈ ജേസി ഇവര് തുമ്പിക്കയില്ലേ തുമ്പിക്ക് ഇങ്ങനെ മാന്തി എടുത്തപ്പം അപ്പുറത്ത് വീട്ടിന്റെ അടുക്കളയുടെ പകുതി ഇതിലായിപ്പോയി ഇപ്പൊ അരി കഴുകി അവിടെ വെക്കും അത് വേവിക്കണമെങ്കിൽ എന്റെ പറമ്പിൽ പറഞ്ഞു ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ മാമി നിങ്ങളെ ചതിക്കാണ് ഈ മനുഷ്യൻ ഇത് പുറത്താവില്ലേ ഇങ്ങേരില്ലേ ഇങ്ങേർക്ക് പണ്ട് കടിഞ്ഞാണില്ലാതെ നടന്ന സമയത്ത് ഉണ്ടായ ജാരസന്ധതയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പറയുന്നത് എന്തായാലും നീ വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് ഇവിടെ വന്നതല്ലേ ഓ നിന്നോട് ഞാനൊരു കാര്യം പറയാം ഒരു വട്ടം ഒരേ ഒരു വട്ടം ഓ അച്ഛന്ന് വിളിച്ചിട്ട് പോടാ മാമി തെറ്റിപ്പോയി അത് മാറിപ്പോയി അതായത് ഈ മാമനുണ്ടായ ജാരസന്ധതി അത് ഞാനല്ല ഈ നിൽക്കുന്ന മുരുകണ്ഠനാണ് ഈ മാമന്റെ ജാരസന്ധതി ഞാനല്ല ഞാൻ ഇവിടെ വേറെ മുരുകണ്ഠ കൂട്ടിയാണ് ഇതാണ് ജാരസന്ധതി ഇങ്ങേർക്കുണ്ടായ ജാരസന്ധതിയാണ് ഇത് ഈ മുരുകൻ ഇദ്ദേഹത്തിന്റെ ജാരസന്ധതി ഞാൻ അല്ല കഞ്ചാവാണല്ലേ ഞാൻ ഒരുപാട് ചേച്ചിമാരെ കണ്ടിട്ടുണ്ട് അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ട് അമ്മമാരെ കണ്ടിട്ടുണ്ട് മാമിമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം ഭർത്താവിന് ഒരു ജാരസന്ധി കൊണ്ട് നിറഞ്ഞപ്പോ നിന്ന് ചിരിക്കുന്ന ഭാര്യ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടാ എടാ പൊട്ടാ ഈ നിക്കുന്ന മനുഷ്യനില്ലേ എനിക്ക് ജനിപ്പിച്ച മോനായി നിക്കുന്ന മുരുകൻ മോന എന്റെ പേരിന്റെ കുഴപ്പമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ എവിടെ ചെന്നാലും ഞാൻ ആദ്യം അങ്ങ് ചമ്മു ഷമ്മി അത് അണ്ണ അന്നൊരിക്കൽ പറഞ്ഞില്ലേ അണ്ണന്റെ വണ്ടിയിൽ പെട്രോൾ തീർന്ന് വഴി കിടന്നപ്പോ ഞാൻ ഒരു കുപ്പി പെട്രോൾ നീ വീണ്ടും വീണ്ടും അത് പറയാതെ അപ്പൊ അന്ന് അണ്ണൻ എന്നോട് പറഞ്ഞായിരുന്നു നീ എന്നെ സഹായിച്ചതാണ് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഏത് അർദ്ധരാത്രിക്ക് വേണോ എന്റെ വീട്ടിലോട്ട് കയറി വന്നു അണ്ണനെ സഹായിക്കാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നില്ലേ പറഞ്ഞു പോയി ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ അണ്ണൻ ഒന്ന് പറഞ്ഞു അന്ന് അതുകൊണ്ട് ഞാൻ എനിക്ക് അണ്ണൻ ഇപ്പൊ ഒരു രണ്ടു ദിവസം അണ്ണനെ സഹായിക്കണം കാരണം എന്റെ വീടിനടുത്ത് ചെറിയൊരു അതിര് തിരക്കും ഞങ്ങളുടെ അതിരിൽ ഞാൻ ജെ സി ബി കൊണ്ടൊന്ന് മാന്തിയായിരുന്നു അത് എന്തൊരു വിഷയം അല്ല ഞാൻ എന്റെ അതിരിൽ ജെ സി ബി കൊണ്ട് മാന്തിയപ്പോഴേ ഈ ജെ സി ബി ഒരു തുമ്പിക്കയില്ലേ തുമ്പിക്ക് ഇങ്ങനെ മാന്തി എടുത്തപ്പം അപ്പുറത്ത് വീട്ടിന്റെ അടുക്കളയുടെ പകുതി ഇതിലായിപ്പോയി
അപ്പം അവരുടെ അടുക്കളയുടെ പകുതി അവിടെയും അടുക്കളയുടെ പകുതി ഞങ്ങളുടെ പറമ്പിൽ വരണം. ഇപ്പം അരി കഴുകി അവിടെ വയ്ക്കും, അത് വേവിക്കണമെങ്കിൽ എൻ്റെ പറമ്പിൽ വരണം. അങ്ങനെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഗൃഹനാഥൻ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് സംസാരിച്ചു. അപ്പം നമ്മുടെ സ്വഭാവമല്ലാണ് ഈ പെട്ടെന്ന് എടുത്തിയാട്ടം ഞാൻ ഒറ്റ ഇടി വെച്ച് കൊടുത്തു. അയ്യോ, പുള്ളി ബോധം കിട്ടുവാണ്. അപ്പൊ നാട്ടുകാരും കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞ് രണ്ടു ദിവസം ഒന്ന് മാറിയിക്ക്, ചിലപ്പോൾ പുള്ളി തട്ടി വല്ലം പോയാൽ കൊലക്കുറ്റല്ലേ. രണ്ടു ദിവസം എന്നോട് നിർത്തി, അത് വേറെ ഒരു പ്രശ്നമില്ല. രണ്ടു ദിവസം വേണ്ടി കണ്ണി കണ്ടവരെ നിർത്താൻ പറ്റൂല. ചോദിക്കുന്ന വാടക ഞാൻ തരുന്നുണ്ടല്ലോ. ഇവിടെ ആര് കിടക്കണം, ആര് പോകണം, ആര് വരണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായത്? നീ എത്ര ദിവസം നിൽക്കണം പറഞ്ഞു? രണ്ടു ദിവസം മതിയെന്ന്. നീ രണ്ടല്ല, നീ ഒരു മാസം കഴിഞ്ഞ് പോയാ. അല്ല, രണ്ടു ദിവസം കഴിഞ്ഞ്, നീ ഒരു മാസം കഴിഞ്ഞ് പോയാ മതിയെന്ന്. അല്ല, നിങ്ങൾ ഈ അച്ഛൻ്റെ മോൻ്റെ മറ്റേ സംഭവം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സോറി കേട്ടോ. ഹൗസ് ഓണർ? ഓ, അങ്ങനെ വിളിക്കാവുള്ളു. ഇത് ഇതിലാണ്, ഇതാണ് നമ്മുടെ വീട്. കയറിക്കോ, കയറിക്കോ. അമ്മേ, അമ്മേ, നീ എന്താടി പതിവില്ലാതെ ഹോസ്റ്റലിൽ നിന്ന്? അമ്മേ, അമ്മയ്ക്ക് അറിയാലോ ഉറക്കത്തിൽ നേരിട്ട് നടക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക്. ഞാൻ അങ്ങനെ മെനിഞ്ഞാന്നൊന്ന് ഉറക്കത്തിൽ നേരിട്ട് നടന്നായിരുന്നു. സെക്യൂരിറ്റി കണ്ടിട്ട് പോയി പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഞാൻ മതില് ചാടി അടാർ ലവ് കാണാൻ പോയെന്ന്. എന്തോന്ന്? നീ പോയി കാണും, നീ പോവും. അമ്മ, എനിക്കറിയാം നീ പോവുമെന്ന്. അമ്മയുടെ മോളല്ലേ? അതാണ് എനിക്ക് സംശയം. അയ്യോ, അങ്ങനെയല്ല, ഞാൻ മതില് ചാടി അടർ ലവ് അല്ല കാണാൻ പോയത്, പിന്നെ കുമ്പളങ്ങി നൈസാണ് കാണാൻ പോയത്. സ്റ്റഡി ലീവ് ആണ്. സ്റ്റഡി ലീവ്? അതെ അച്ഛാ. എത്ര ദിവസം ഉണ്ട്? രണ്ടാഴ്ച ഉണ്ട് അച്ഛാ. രണ്ടാഴ്ച പഠിക്കണം കേട്ടാ. അതെ, പഠിക്കാം. എന്റെ ഉറക്കത്തിൽ കഴിഞ്ഞിറക്കണ അസുഖത്തിന് കുറവൊക്കെ ഉണ്ടോ? കുറവുണ്ട് അച്ഛാ. മരുന്ന് കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. കൊല്ലം എടുത്തു കൊടുക്കട്ടാ. ഓ ഓ, വാ, വിശക്കണം. എന്തെങ്കിലും എടുത്തു തരണം. കാര്യങ്ങളൊക്കെ അറിയാല്ലേ? എന്താച്ചാ? അമ്മ വിളിച്ച് പറഞ്ഞല്ലേ? ആ പറഞ്ഞു. എന്റെ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് വര, ലക്ഷ്മണ മരച്ച ലക്ഷ്മണ രേഖ. ഓ, ഇത് കടന്ന് അപ്പുറത്തോട്ട് പോവല്ലോ. കേട്ടല്ലേ ചേട്ടോ, എത്തിയെത്തിയ. ഇത് എന്ത് വേട്ടാ? ഇത് നിങ്ങക്ക് എന്ത് വേട്ട? നിങ്ങക്ക് വാശിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ താമസിച്ചൂടെ? അച്ഛനുണ്ട് വാശി ഉണ്ടെങ്കിൽ എനിക്കും വാശി ഉണ്ട്. ഞാൻ പിന്നെ വരാം. കഴിക്കു പോയി. നീ ഇവിടുന്ന് കഴിക്കുന്ന? അവിടുന്ന് കഴിക്കുന്ന? ഞാൻ ഇവിടുന്ന്. ഇവിടെ ഒന്നുമില്ല, നീ അവിടെ പോയി കഴി. അതേ, കല്യാണം കഴിക്കാൻ പ്രായമായ പെണ്ണാ ഈ ചെക്കൻ ഇവിടെ വെച്ചോണ്ടാണോ ആ പെണ്ണിനെ ഇതിനുള്ളിൽ കയറ്റുന്നത്? അത് ശരിയല്ല ഏട്ടാ. അല്ല, വേറെ കാര്യം ഉണ്ട്. ഒന്നാമത് ആ പെണ്ണിനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം ഉള്ളതാ. ശരിയാ, പറഞ്ഞു വിടാ. അപ്പുറത്തോട്ട് പോയ റെയിൽവേ പാളമുണ്ട്. റെയിൽവേ പാളത്തിൽ കുളിക്കാൻ പറ്റൂലല്ലോ. കുളിക്കാനാ? നീ എന്താ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാത്തെന്താ? വിളിച്ചു ചോദിച്ചിട്ട് കാര്യം, ഇന്ന് രാവിലെ ഞാൻ ഇടി കൊടുത്തിട്ട് വന്നത്. വേറെ കാര്യം ഉണ്ടാ? വേറെ കാര്യം എന്താ? എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോഴേ അവര് പറയാം നീ പേടിച്ചൂറിയാന്ന് വരി. പുള്ളി അങ്ങനെ മരിച്ചുപോയ കൊലപ്പുള്ളി ആവൂല. എനക്കാരും നല്ല പേടിച്ചൂറിയാവുന്നത്. അല്ല, ഞങ്ങൾ ഒരു മാസത്തേക്ക് ടൂറ് പോയാലോ എന്നുള്ള ഒരു ആലോചന ഉണ്ടാകാം. നല്ല കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഭാര്യയും കൊണ്ട് ടൂറൊക്കെ പോകുന്ന നല്ല കാര്യം. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കെ വീട് ഞാൻ നോക്കിക്കോളാം. ഒരു പ്രശ്നം ചേട്ടത്തി, ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഷർട്ട്. വിളിക്കണ്ട. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഗംഗൂന്ന് വിളിക്കും. ഞാൻ ഗൂന്ന് വിളിച്ചോട്ടെ? എന്താ കാണുമ്പോ ഒരു ഗുമ്പുണ്ട്. കടക്കാല്ലേ അണ്ണമ്മ കിടന്നോളാം. എനിക്ക് ആറടി മണ്ണ് മതി കിടക്കാൻ. നീ ചാവാൻ വന്നെയാണ്? അപ്പൊ ഒരാള് കിടക്കാനായാലും ഉറങ്ങാനായാലും മരിക്കാനായാലും മൂടിയിടാനായാലും ആറടി മണ്ണ് മതി. അതറിഞ്ഞൂടല്ലേ ഞാൻ ഇവിടെ ഇവിടെ കിടന്ന് അണ്ണ വയ്ക്കും. നീ പോലെ അടി അടിയേ. ശരി, എന്താ അറിയാമോ? നിങ്ങൾ ഇനി അണ്ണ എനിക്ക് അടിയാ പായം ചേർത്തല്ലോ അടി. ആ എന്റെ വീട്ടിൽ വന്നിട്ട് നിന്നെ വിളി. നീ അകത്തേ കേട്ടാ പഴി. അതുകൊണ്ടാണ് അണ്ണന്റെ ബെഡ്റൂമിൽ ഞാൻ കിടത്തി അണ്ണ ഇവിടെ നിന്ന് ആൾക്കാർ വല്ലതും പറയില്ലാണ്ട് പിന്നെ ഒരു കാര്യം, പണ്ട് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നു? അയ്യോ ദൈവമേ, ഞാൻ ഇടിച്ച ഗൃഹനാഥൻ മരിച്ചാവല്ലേ. ും
കൊതുകൊക്കെ രാത്രി പാരയും കൊണ്ടിടന്ന് കുത്തും. എന്ത് സ്വപ്നമല്ല. അയ്യോ എന്തത്? കാലം പോയപ്പോ ഓക്കെ മുരികണ്ണൻ കണ്ടുകൊണ്ട് വന്ന് എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഞാൻ അങ്ങോട്ട് പോയതല്ല, അവൾ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഞാൻ അടുത്ത് കിടന്നാലല്ലേ മുരികണ്ണൻ ഡൗട്ട് അടിക്കും. ഞാൻ എനിക്ക് മാറിക്കിടന്ന പ്രശ്നമില്ലല്ലോ. പൊന്ന് ദൈവമേ, ഞാൻ സത്യമായിട്ട് ഒരു കന്യകനാണ്, എന്നെ നീ തന്നെ കാത്തോളണേ. അയ്യോ, ഇപ്പൊ നോക്കിയ പീഡനത്തിനകത്താക്കുന്ന സമയം. ഇനി ഇവിടെ കിടന്നാ ശരിയാവൂല. അങ്ങനെയൊന്നും എന്റെ കണ്ട്രോളിടാൻ പറ്റൂല. ഈശ്വര, ശംഖുമുഖത്ത് മാത്രം ഇതിനു മുന്നേ ഇത് കണ്ടിട്ടുള്ളൂ. മുരികണ്ണൻ അണ്ണനെ വിളിച്ചാലും തെറ്റിദ്ധരിക്കും. ഇപ്പണ്ട് ബാംഗ്ലൂരും കണ്ട് പ്രേമം പൊളിഞ്ഞ് വന്നതാണെന്നാണ്. ആത്മഹത്യ അവിടെ ഒന്നും സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഈ കിണറ്റിന്റെ വറ്റിൽ കിടന്ന് കറങ്ങി നോക്കും. ഇതല്ല ഇതിന്റെ അപ്പുറത്തെ മതില് കടന്ന് ചാടിയിട്ടുള്ളവളാ ഈ ഗംഗ. എന്നോടാ നിന്റെ കളി. അയ്യോ, ഒരാളിന്റെ മൂക്കിലിടിച്ചതിന്റെ കേസ് ഇതുവരെ തീരുന്നില്ല. അടുത്ത് ഇതിനും ഞാൻ സാക്ഷി പറയേണ്ടി വരും. ഇത് പെന്തി പ്രശ്നമാണ്. അയ്യോ ചാടല്ലേ, നീ വിളിയാ വിളിയ. ഞാൻ പിടിച്ചില്ലേ. താങ്ക്സ് ബ്രോ. എന്തെന്നറിയാവോ, എനിക്ക് ഉറക്കത്തിൽ നടക്കുന്ന അസുഖമുണ്ട്. അപ്പൊ ബാംഗ്ലൂരിലെ എന്റെ കൂട്ടുകാർക്ക് ഇത് അറിയാന്നുള്ളതുകൊണ്ട് പല അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ബ്രോ ആണ് എന്നെ രക്ഷിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കിണറ്റി വീണ് ഞാൻ ചത്തന്നെ അച്ഛാ. കണ്ടാ കണ്ടാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ശരിയാച്ചാ, ഇപ്പൊ നല്ലവനാ ചാ. ഇപ്പൊ നല്ലവനാ. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വണ്ടിക്ക് പെട്രോൾ തീർന്നപ്പോഴത്തേക്ക് പെട്രോൾ മേടിച്ച് ഒഴിച്ച് എന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്ന ഒരാളല്ലേ. അതുകൊണ്ട് ഇപ്പൊ നല്ലവൻ അവൻ പെട്രോൾ മേടിച്ചത്. ആ വഴിയിൽ അണ്ണന്റെ വണ്ടി പെട്രോൾ തീർന്നപ്പോ ഞാൻ ഒരു കുപ്പി എടുത്തോണ്ട് പെട്രോൾ പമ്പിൽ പോയി നേരെ പെട്രോൾ മാറ്റി നേരെ വന്ന് ഇതിൽ ഒഴിച്ചിട്ട് അണ്ണന്റെ വണ്ടി തിരിച്ചു കിട്ടി. എനിക്കൊന്നും അറിയണ്ട, ഇപ്പൊ ഇവിടെ ഇറങ്ങണവൻ. ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങണവൻ. അല്ല, ഞാൻ എന്തായാലും ഇവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല, ചെറിയൊരു ആവശ്യമുണ്ട്. മതി ഏട്ടാ, മതി, നിർത്ത്. സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായത് ഒരു വര വന്നതോടെ ഈ കുടുംബത്തിന്റെ സമാധാനം ആകെ തകർന്നു. എന്നോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞായത് ഒരു ആഹാരം കൊടുക്കാൻ
എനിക്കിനി വയ്യ. നോക്കിങ്ങനെ വേണ്ട ചേട്ട. ശരിയാച്ചാ, അമ്മ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. സത്യം പറഞ്ഞ ഒരു മാസം മാറി നിന്നപ്പോഴാച്ചാ ഇതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. വീട്ടിൽ ചെലവ്, കൊച്ചിന്റെ പഠിത്തം, ഫീസ്. എനിക്കൊരു കാര്യം മനസ്സിലായച്ചാ, അച്ഛനെ അമ്മയും ധിക്കരിച്ച് ദൂരെ മാറി വാടകയ്ക്ക് താമസിക്കുന്ന മക്കളുടെ കാര്യം ഭയാനകമാച്ചാ. പിന്നെ സത്യം പറഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി എൻ്റെ വണ്ടി വർഷത്തിൽ കിടന്നിട്ട്. സത്യം പറഞ്ഞ ഈ വര വരച്ചെൻ്റെ അന്ന് തുടങ്ങി അച്ഛൻ എൻ്റെ കഷ്ടകാലം. ഇതിനെല്ലാം കാരണം അച്ഛൻ്റെ വാശിയാ. തന്റെ വാശി മാത്രമല്ല, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോന്ന് പറഞ്ഞപ്പം അച്ഛന് വേദനിച്ചിട്ട് അച്ഛൻ പറഞ്ഞത് ഇതിന്റെ പകുതിക്ക് താമസിച്ചോളെ. എന്താണെന്നറിയാമോ, എനിക്ക് നിങ്ങൾ എപ്പോഴും കാണാനല്ല, വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റൂല. എനിക്ക് ഈ മോളെന്നും കാണാതിരിക്കാൻ പറ്റൂലട. അതെ, ഞാൻ നിങ്ങളെ രണ്ടുപേരും ഉപദേശിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. അതിനുള്ള പ്രായവും പക്വതയൊന്നും എനിക്കില്ല. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ വെറുതെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് ഒരിക്കലും കേൾക്കാതിരിക്കരുതെന്ന്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയത് അവരല്ലേ. ഇതാ ഈ നിൽക്കുന്ന മോളില്ല അണ്ണൻ്റെ മോള്, ഇവള് കുറച്ചുകൂടെ വലുതായിട്ട് അണ്ണൻ പറയുന്നത് അനുസരിക്കാതെ വരുമ്പോഴേ അണ്ണൻ എൻ്റെ വിഷമം മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദം ഇല്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എന്തായാലും ഞാനിവിടെ വന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. ഇന്ന് മുതൽ ഈ വീട്ടിൽ നമുക്ക് ഈ വര വേണ്ട. എന്താ എടുത്ത് കളയ വര എന്നാ പിന്നെ? അതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനേ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു അതിരി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിരിന്റെ അവിടെ ചെറിയ ജെ സി ബി വെച്ച് തോണ്ടിയതാണ് പ്രശ്നം. പ്രശ്നം ഉണ്ടായപ്പോ അപ്പുറത്തെ വീട്ടിലെ ഗൃഹനാഥം വന്നിട്ട് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു. ഞാൻ ഒറ്റ ഇടി വെച്ചു കൊടുത്തു. ഇടി വെച്ചെടുത്ത് പുള്ളി ബോധം കിട്ടുന്നു. പുള്ളി ബോധം കിട്ടുമ്പോൾ എന്റെ അടുത്ത് കൂട്ടുകാരൻ പറഞ്ഞ രണ്ടു ദിവസം നാട്ടിൽ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. ഇനി അവിടെ ചിരിച്ച് ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ സഹായിക്കും, ഒന്ന് സോൾവ് ആക്കാം. ഞാൻ ഒറ്റയ്ക്ക് പോയി സോറി പറഞ്ഞാൽ ശരിയാവില്ല. ഗൃഹനാഥന്റെ അടുത്ത് ഒറ്റയ്ക്ക് പോയി സോറി കാര്യം ചെയ്യും. നിന്റെ അച്ഛനെ കൊണ്ടുവന്ന് സോറി പറഞ്ഞാൽ പ്രശ്നം സോൾവ് ആവും. ഏ, അച്ഛനെയും കൊണ്ട് പോകാൻ പറ്റൂല. അല്ല, ഞാൻ ഈ ഇടി കൊടുത്ത് ആശുപത്രിയിൽ ഒരു ഗൃഹനാഥൻ കിടക്കുന്നില്ലേ, അയ്യോ അതെന്റെ അച്ഛനാണ്. സ്വന്തം തന്തെ തടിയിട്ട് വന്നതാണോ ഇവിടെ വിപ്ലവം പറയുന്നത്? അല്ല അണ്ണാ, അണ്ണന് ഞാൻ വണ്ടി വഴിയിൽ കിടന്നപ്പോ പെട്രോളും വാങ്ങിക്കൊണ്ട് വന്നിട്ട്. അണ്ണന്റെ പെട്രോള് നമ്മുടെ ഓരോ സ്കിറ്റിന്റെ ഫസ്റ്റ് ഹാൻഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡിയോ ഓഡിയൻസിന്റെ ചിരിയാണ്. ഇന്നിവിടെ എത്തിയ എല്ലാ പ്രേക്ഷകരും മനസ്സറിഞ്ഞു തന്നെയാണ് ചിരിച്ചിരിക്കുന്നത്. എന്തായാലും 100 to 100 ഇനി കിട്ടുമെന്നൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സംഭവം നത്തോലിയാണോ നെയ്മീനാണോ എന്നുള്ളതല്ല, കുടുംബാംഗങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ ഏത് നത്തോലിയും നെയ്മീനാകും. ഒരു ഓട്ടോ ഡ്രൈവറുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, അയാൾക്കൊരു സ്വപ്നം കാണും വീട് വയ്ക്കണം എന്നുള്ളത്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവരുടെ സംസാരമൊക്കെ തന്നെ ന്യായം തന്നെയാണ്. ഇതൊന്നും ലോജിക്ക് വിട്ടു പോകുന്നില്ല. അതിൻ്റെ പുറത്തുള്ള ഒരു കൺഫ്രണ്ടേഷൻ, അവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുള്ള ഒരു ഡിവിഷൻ വരുമോ എന്നുള്ള ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ആ വരയെ സിംബോളിക്കായിട്ട് വേണമെങ്കിലും കണക്കാക്കാം. അവിടെ ബ്രിക്സ് വെച്ച് കെട്ടി അടയ്ക്കണമെന്നൊന്നും നിയമമില്ല. അങ്ങനെ അടച്ചാൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ, അതാണ് വലുത്. അവിടെ ഐക്യത്തോടെ നിന്നാൽ സ്നേഹവും ശാന്തിയും സമാധാനവും വീടുകളിൽ വരും എന്ന ശക്തമായ സന്ദേശം അടിച്ചേൽപ്പിക്കാതെ അതിനുള്ളിൽ തിരികെ വെച്ച നിങ്ങളുടെ ബുദ്ധിക്ക് നന്ദി. ഓൾ ദി ബെസ്റ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അച്ഛ, ബഹുത്ത് അച്ഛ. ഗംഭീരമായിട്ടുള്ള സ്കിറ്റ്. അതായത് ഒരിടത്തു നിന്ന് ചുറ്റി കളിക്കാതെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറി വരിക, എന്നാൽ എൻ്റെ മൂലകഥയിൽ നിന്ന് ഒട്ടും വിട്ടുമാറാതെ മനോഹരമായിട്ടുള്ള തീരല്ലേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു
ഉഗ്ര സ്കിറ്റ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒരു അത്യാവശ്യം നല്ല ഒരു ക്ലൈമാക്സും. കുറച്ച് കൂട്ടി പറയുകയാണെങ്കിൽ ഈ സ്കിറ്റൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ അഹങ്കാരം കൂടണ്ട, ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്കിറ്റാണ്. ഇതിനകത്ത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതെന്ന് ജനങ്ങൾ കൂടി മനസ്സിലാകാനായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇടയ്ക്ക് വെച്ചിട്ടൊരു ആക്സിഡന്റ് സംഭവം ഉണ്ടായി. സാധാരണഗതിയിൽ അതെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ച് ആയിരിക്കും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിട്ട് ആ പോർഷൻ ആളുകളെ കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അഖില് വീണപ്പോ ഒന്ന് മുട്ടിനൊക്കെ ഒരു ചെറിയ പരിക്ക് പറ്റിയില്ലേ അഖില? ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമില്ല. അഖില് മാത്രല്ല, നാൻസിയുടെ നടുവ് നടുവൊക്കെ അതഞ്ഞു. അഖിലിന്റെ മുട്ട് ചിരട്ട തെറ്റി, ഇതൊക്കെ തെറ്റിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. റിമി എന്നാ വേണം, ഇന്ന് വൈകുന്നേരം പാർട്ടിയാണോ? കാരണം വലിയൊരു കോംപ്ലിമെന്റ് അല്ലേ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ സ്കിറ്റ് മാതൃകയാവട്ടെ എന്നൊക്കെ പറഞ്ഞ കാരണം ഞാൻ ഇന്നേ വരെ ഇത്രയും ജഡ്ജ്മെന്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയണ കേട്ടില്ല. അടിപൊളി, സൂപ്പർ. അച്ഛനെ പണിക്ക് വിടുന്ന, മക്കളുണ്ടെങ്കിൽ മക്കൾ ജോലിക്ക് പോയതിനു ശേഷം അച്ഛനെ പണിക്ക് വിടുന്ന കുറച്ച് എക്സാമ്പിൾ നിർത്തി. അത് മാത്രം ഞങ്ങൾക്ക് സഹിച്ചില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ ലാലേട്ടനെയും മമ്മൂക്കയും പറഞ്ഞാൽ ഞങ്ങൾ ഏടാ പേടും. നമ്മുടെ ഒക്കെ മനസ്സിൽ അമ്മ, അമ്മയെ പറ്റി പറയുമ്പോൾ ഒരു ചിത്രമുണ്ട് എല്ലാവരുടെ മനസ്സിൽ. അതിന് പറ്റിയൊരു അമ്മയാണ് നിൽക്കുന്നത്. ഇതുപോലൊരു അമ്മ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട്. എനിക്കൊന്ന് മലയാള സിനിമയിൽ അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ അമ്മ വേഷങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കവിയൂർ പൊന്നമ്മ ചേച്ചി എന്ന് തോന്നുന്നു. അതേപോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഒരു ഓമനിക്കാൻ നമുക്ക് മടി കിടക്കാൻ, ചോറ് വിളമ്പി തരാൻ, ഉണ്ണി ഉണ്ണി മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ ഓടി വീട്ടിലോട്ട് എത്താനും അത് ഭയങ്കര കൊതിക്കുക. റജിച്ചേട്ടൻ പതിവ് പോലെ തകർത്തു. ലാൽ ബാബു ഗംഭീരമായി അച്ഛൻ്റെ റോളിൽ, പലപ്പോഴും ആ ചട്ടിച്ചട്ടിയുള്ള വരവും അച്ഛൻ ശരിക്കും അച്ഛനായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു. രഞ്ജീഷ് കലക്കി. പിന്നെ ആ ശംഖുമുഖത്തെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞോടല്ലോ, അയ്യോ അത് ശരിക്കും ചിരിക്കാനുണ്ടായിരുന്നു. കാരണം സ്ത്രീ സൗന്ദര്യം കവികൾ വാഴ്ത്തിപ്പാടുന്ന സൗന്ദര്യം നാൻസി അഭിമാനിക്കൂ. എന്തൊക്കെ തലങ്ങളിലേക്കാണല്ലേ നമ്മുടെ ജഡ്ജ്മെന്റ് കടന്നു പോകുന്നത്. എന്തായാലും ബെനിഷേട്ടാ, ഇവിടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ആദ്യമായിട്ട് എത്തുകയാണ്, അതും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ബെനിഷേട്ടാ? വളരെ ഗംഭീരമായിരുന്നു. ഇതൊരു കോമഡി സ്കിറ്റ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതൊരു ഫാമിലി ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിൽ നല്ല ലൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ആരാ എഴുതിയത്? ജോൺ തോമസ്. എന്തായാലും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ബെന്നി സാർ എന്നെ സ്പെഷ്യൽ മെൻഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ജോണേട്ടനെ പെട്ടെന്ന് വിളിച്ചൊന്ന് കാണിച്ചു തരട്ടെ. ഞങ്ങൾ ഒരു പാവ മനുഷ്യനാണ് കേട്ടോ. ജോണേട്ടാ ഓടി വാ. മലയാളത്തിലെ ഏറ്റവും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെയാണ് ചോദിച്ചേക്കുന്നത്. ജോണേട്ടാ നന്നായിട്ടുണ്ട്, താങ്കൾക്ക് നല്ല ഭാവി ഉണ്ടെന്ന് ഈ ഒരു സ്കിറ്റ് കണ്ടാൽ അറിയാം. വരുംകാല സിനിമകളിൽ ഒരു നല്ല തിരക്കഥാകൃത്തായിട്ട് വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു. എല്ലാവിധ ഭാവങ്ങളും പിന്നെ അഭിനയിച്ചവരുടെ കാര്യം ഒന്നിനൊന്ന് എല്ലാവരും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ആരും ഒട്ടും വീക്കായിട്ടില്ല, എല്ലാവരും അവരുടേതായ റോളുകൾ ഗംഭീരമായ കൊച്ചു കുഞ്ഞു പോലും വളരെ മനോഹരമായിട്ട് ചെയ്തു. പരസ്പരം എല്ലായിടത്തും ജീവിതമുണ്ട്, എല്ലായിടത്തും കുടുംബമുണ്ട്, എല്ലാ കുടുംബങ്ങളും നന്നാകണം, ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളും നന്നാകണം എന്നൊക്കെ അണ്ടർ കറണ്ടായിട്ട് ഒരു ആശയം എൻ്റെ അത് കിടപ്പുണ്ട്. അപ്പോൾ മനോഹരമായിരിക്കുന്നു, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും. എന്തായാലും താങ്ക് യു സോ മച്ച് ജോണേട്ട. ഇനി മാർക്സ് എത്രയാണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ അറിയാം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അന്ന അച്ഛൻ്റെ സൈഡിലിരുന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു സ്കിറ്റ് ലൈവായിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി? ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളിയായിരുന്നു, ഒരുപാട് ചിരിച്ചു. എനിക്ക് അമ്മേനെ ഒരുപാട് ഇഷ്ടമായി. കുറേ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേ ഡയലോഗ് ഉണ്ട് ചിരിക്കാനൊക്കെ ഉള്ള. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ഉറക്കത്തിൻ്റെ ആ ഒരു സീക്വൻസ് ആണ്. ഞാനത് കുറേ ചിരിച്ചു, നല്ല രസമായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസും അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഇന്ന് ജഡ്ജസ് ഇത്രത്തോളം നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ നൽകിയ ഈ ഒരു സ്കിറ്റിൻ്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. വരയും ചിരിയും എന്നുള്ള റൗണ്ടിന് വേണ്ടി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ലാൽ സർ 100% മാർക്ക്. 30. 30 on 30. റിമി ടോമി 30 out of 30. 30 on 30. രണ്ട്
നമ്മുടെ ജഡ്ജസും ഇതാ 100% മാർക്സ് നൽകിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ചീഫ് ജഡ്ജ്. മുൻകൂർ ജാമ്യമായിട്ട് പറയല്ല, ഞാൻ ഹാസ്യം മാത്രമല്ല കണക്കിലെടുക്കുന്നത്, നന്മ കൂടി. അതുകൊണ്ട് 40 out of 40. നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 100 on 100. സൂപ്പർ സൂപ്പർ സൂപ്പർ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വലിയൊരു കൈയടി. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. 100 marks ആണ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്ന് ഈ വേദിയിൽ നിന്ന് നേടിയത്. കോമഡിക്ക് അവസാനമേ ഇല്ല. കോമഡി തന്നെയാണ്, ഹാസ്യം തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൽ നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഈ വേദി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. ഞാനിപ്പോൾ നല്ലൊരു ആസ്വാദകയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പരിഹസിക്കുന്നതൊക്കെ വളരെ മനോഹരമായി ആസ്വദിക്കാറുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യപ്പെടാനും കഴിയുള്ളൂ. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അക്ഷര കേരളം മത്സരത്തിൽ 96 വയസ്സിൽ 1st rank. ബ്രിട്ടീഷുകാരായി ഇനി ഇംഗ്ലീഷ് ഒക്കെ കൈവെക്കണോ എന്നെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇംഗ്ലീഷാ പഠിക്കുന്ന,